സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ മുത്തുമിനിങ്ങളെ ഇതര വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യതിരക്തമായിട്ടാണ് ഈ വർഷത്തെ റമദാൻ നമ്മിലേക്ക് കടന്നു വന്നത് ലോകം മുഴുവൻ പിടിച്ചു കുലുക്കിയ അദൃശ്യമായ ഒരണു ഒരു വൈറസ് അള്ളാഹുവാകുന്ന അദൃശ്യനാകുന്ന റബ്ബിനെ ഓർമ്മപ്പെടുത്തുമാർ ലോകത്തെ മുഴുവൻ മറഞ്ഞവനാണെങ്കിലും മനുഷ്യരെ സൃഷ്ടികളെ ഭയപ്പെടുത്താൻ ഈ ഒരു വൈറസ് മതി എന്ന് മനുഷ്യനെ തരിയപ്പെടുത്തും വിധമാണ് ഈ വൈറസ് ലോകം മുഴുവനും സംഹാര താണ്ടവം അടിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്വാറന്റൈൻ എന്നും ഐസൊലേഷൻ എന്നും നിരീക്ഷണം ഒക്കെ പറയുന്നത് സാധാരണ വാക്കുകളാണ് ആർക്കും പരിചയമുള്ള വാക്കാണ് നിരീക്ഷണം ആളുകളൊക്കെ നിരീക്ഷണത്തിലാണ് ലക്ഷക്കണക്കിന് ആളുകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു വിദേശത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട സഹോദരന്മാർ പ്രവാസ ജീവിതം നയിച്ച് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വരാൻ ശ്രമിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നിരീക്ഷണം നടത്തുന്നു കഴിഞ്ഞില്ല അവരെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കാത്തിരിക്കുന്ന ഭാര്യയോടൊന്ന് സംസാരിക്കാൻ കഴിയാതെ അവരവരുടെ പൊന്നുമക്കളുടെ നെറ്റിത്തടത്തിലും കവിൽത്തടത്തിലും തേനൂറുന്ന ചുണ്ടുകളിലും ഒരു ഉമ്മ കൊടുക്കാൻ കഴിയാതെ ഒരു ചുംബനം കൊടുക്കാൻ കഴിയാതെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾക്കൊന്ന് കൈ കൊടുത്ത് സലാം പറയാൻ കഴിയാതെ അവരൊക്കെ ഫ്ലൈറ്റിൽ വന്ന് വീടുകളിലെ അടച്ചിട്ട റൂമുകളിൽ നിരീക്ഷണത്തിലാണ് എല്ലാ മേഖലകളിലും നിരീക്ഷണം തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോ വാഹനങ്ങളെ നിരീക്ഷണം നടത്താൻ വേണ്ടി അർദ്ധരാത്രി പോലും നമ്മുടെ നിയമപാലകർ കണ്ണും തുറന്നു ഉറക്കമില്ലാതെ റോഡുകൾക്ക് ഇരുവശങ്ങളിലും നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെയും നിരീക്ഷണമാണ് എല്ലാ ഭാഗങ്ങളിലും പക്ഷേ ഈ നിരീക്ഷണങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ പിടിക്കപ്പെടേണ്ട ആളുകൾ പിടിക്കപ്പെടാതെ രോഗികളെ കണ്ടെത്താൻ കഴിയാതെ നിരീക്ഷണ കാലയളവിന് ശേഷം പിന്നീട് രോഗികളുണ്ട് എന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് നമുക്കൊക്കെ അറിയാം കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ കണ്ടു വലിയ ഒരു മദ്യവുമായി സ്പിരിറ്റുമായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണിൽപ്പെടാതെ പെടാതെ റോട്ടിലൂടെ പാഞ്ഞുപോയ ഒരു വാഹനത്തിന്റെ വാർത്ത നമ്മൾ വായിച്ചു നിരീക്ഷണത്തിന് കാത്തിരിക്കുന്ന നിരീക്ഷകരായ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കാണാൻ കഴിയാതെ അവരുടെ മുന്നിലൂടെ മുന്നിലൂടെ എന്തിനേറെ ഹൈവേ പോലീസിന്റെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് അവരുടെ കണ്ണ് വെട്ടിച്ച് ഈ മധ്യമാഫിയക്കാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്ത നമ്മൾ കേട്ടവരാണ് അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള നിരീക്ഷണങ്ങളിൽ നിന്നൊക്കെ പലർക്കും ഓടി രക്ഷപ്പെടാനും അതിൽ നിന്ന് അവർക്ക് കണ്ണ് കൊടുക്കാതെ അവർക്ക് പിടുത്തം കൊടുക്കാതെ സുരക്ഷാ വഴികളിലൂടെ ചെറിയ ഊടുവഴികളിലൂടെയൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എല്ലാ സ്ഥലത്തും നിരീക്ഷണ മേഖലകളാണ് നിരീക്ഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ കേൾക്കാറുണ്ട് അല്ലെങ്കിൽ വായിക്കാറുണ്ട് ഇവിടെ സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്ന് ഒരു കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടാകും ശ്രദ്ധിക്കണം ഇവിടെ സി സി ടി വി നിരീക്ഷണത്തിലാണ് വീടുകളിൽ പോലും ഇങ്ങനെ ക്യാമറ ഫിറ്റ് ചെയ്ത് നിരീക്ഷണം നടത്തുമ്പോ നമ്മുടെ വാഹനം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നാം എത്ര സ്പീഡിലാണ് വാഹനം ഓടിക്കുന്നത് എന്നറിയാൻ നമ്മൾ ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വാഹനത്തിനകത്ത് ചില പ്രത്യേക ക്യാമറകൾ സംവിധാനിച്ച് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നാം ഓടിക്കുന്ന വാഹനത്തിന്റെ വേഗത അറിയാൻ നാം ബെൽറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന് കിലോമീറ്റർ അപ്പുറത്ത് നിന്നറിയാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലോകത്തുണ്ട് പക്ഷേ അതിനെയെല്ലാം മറികടക്കുന്ന സൗകര്യങ്ങളും അല്ലെങ്കിൽ കണ്ടെത്തലുകളും അല്ലെങ്കിൽ സൂത്രങ്ങളും നമ്മുടെയൊക്കെ കൈകളിൽ ഉണ്ട് താനും എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ അപ്പുറത്തൊരു നിരീക്ഷണ ക്യാമറ നമുക്ക് സംവിധാനിക്കപ്പെട്ടിട്ടുണ്ട് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം ആ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആ നിരീക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഏതാണ് ആ നിരീക്ഷണം ക്യാമറ കണ്ണുകളിൽ നിന്ന് സുരക്ഷാ മാർഗം തേടി ഊടുവഴികളിലൂടെ പോകാമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കാണാതെ അവരുടെ കണ്ണ് വെട്ടിച്ച് സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത വഴികളിലൂടെ കടന്ന ഒരു ലക്ഷ്യസ്ഥലത്തേക്ക് ചെല്ലാൻ കഴിയുമെങ്കിൽ വിശ്വാസികളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഉടമസ്ഥനായ റബ്ബിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്ന് ഒരു നിലക്കും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല റഖീബായ തമ്പുരാൻ നമുക്കറിയുമല്ലോ അല്ലാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകളുണ്ട് പറയുന്നു ഇന്നലില്ലാഹിൻ അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളുണ്ട് പടച്ച റബ്ബിന് ഉടമസ്ഥനായ രാജാതിരാജനായ റബ്ബിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഉണ്ട് ആ പേരുകൾ ആരെങ്കിലും മനഃപ്പാടമാക്കിയാൽ അള്ളാഹുവിന്റെ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആരെങ്കിലും ഹൃദ്യസ്ഥമാക്കിയാൽ കടന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഉണ്ട് വിശുദ്ധ ഖുർആാനിൽ തന്നെ അള്ളാഹു അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വളരെ സുന്ദരമായ വളരെ ഭംഗിയുള്ള കേൾക്കാനിമ്പമുള്ള അള്ളാഹുവിന് തൊണ്ണൂറ്റിയൊമ്പത് പേരുകൾ ഉണ്ട് ആ പേരുകൾ കൊണ്ട് നിങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്ന് ഖുർആാനിലും ഹദീസിൽ മുത്ത് നബിയും പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഇസ്മുകൾ ആ ഇസ്മിലെ പ്രധാനപ്പെട്ട ഒരു പേരാണ് റഖീബ് റഖീബ് എന്ന് പറഞ്ഞാൽ നിരീക്ഷകൻ അള്ളാഹു നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ നിന്നൊരിക്കലും മനുഷ്യരാകുന്ന അവന്റെ സൃഷ്ടികൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു തന്നെ നമ്മോട് വിശുദ്ധ ഖുർആറിൽ സൂറത്തുൽ ഹദീദിന്റെ നാലാം വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഐനമാകുന്തും നിങ്ങളെ വിടയായാലും എത്ര വലിയ കോട്ടക്കൊത്തളങ്ങൾക്കുള്ളിൽ നിങ്ങൾ താമസിച്ചാലും അള്ളാഹു നിങ്ങളോട് കൂടെയുണ്ട് നിങ്ങളുടെ ചലന നിശ്ചലനങ്ങൾ അവൻ അറിയുന്നുണ്ട് സകലതും അവൻ അവൻഡ് ചെയ്യുന്നുണ്ട് അള്ളാഹുദ്ധ ഖുർആനിലൂറത്ത് എൺപതാമത്തെ പഠിപ്പിച്ചു ആമുഖമായി വിനീതൻ വെച്ച വചനം വിശുദ്ധ ഖുർആനിലെ ആയത്ത് അള്ളാഹു താല നമ്മോട് പറയുകയാണ് ൂ അള്ളാഹുവാകുന്ന നിരീക്ഷകനാകുന്ന ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടിക്കു പോലും ഒരു വിരലനക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന അള്ളാഹുവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹു പറയുകയാണ് നമ്മോട് ചോദിക്കുകയാണ് ഈ പാപഭിലമായ ജീവിതം നയിക്കുന്ന ഈ ആളുകൾക്ക് അറിയില്ലയോ ഇവർ ധരിക്കുന്നുണ്ടോ അന്ന ലാനും ഇവരുടെ രഹസ്യവും ആരുമറിയാതെ ഇവർ നടത്തുന്ന അഭിമുഖ സംഭാഷണങ്ങളും ഞാൻ കേൾക്കുന്നില്ല എന്നാണോ ഇവരുടെ ധാരണ അള്ളാഹുൻ്റെ ചോദ്യം ഇവർ നടത്തുന്ന കുതന്ത്രങ്ങൾ ഇവർ നടത്തുന്ന ചതിപ്രയോഗങ്ങൾ മനുഷ്യരാകുന്ന കുറ്റവാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളും കുറ്റകൃത്യങ്ങളും തെറ്റുകുറ്റങ്ങളും ആരോരും അറിയിക്കാതെ നിശയുടെ നിശയുടെയാമങ്ങളിൽ റൂമിനകത്ത് വെച്ച് കുറ്റിയിട്ട സാക്ഷയിട്ട റൂമിനകത്തിരുന്നവർ പറയുന്നത് ഭർത്താവ് കേൾക്കാതെ അവൾ തൻ്റെ കാമുകിയോട് കാമുകനോട് പറയുന്ന വാക്കുകൾ െ തൻ്റെ കാമുകിയോട് ഭർത്താവ് ചൊല്ലുന്ന സംസാരിക്കുന്ന വാചകങ്ങൾ അല്ല പറയുന്നു അന്നാ അന്ന ലാനസ് അവരുടെ രഹസ്യവും അവരുടെ സംഭാഷണങ്ങളും അവരുടെ സൗകര്യങ്ങൾ അവരുടെ സ്വകാര്യ സംഭ സംസാരങ്ങളും നമ്മൾ കേൾക്കുന്നില്ല എന്നാണോ അവർ വിചാരിക്കുന്നത് നിരീക്ഷകനായ റബ്ബ് നമ്മളെ പഠിപ്പിക്കുന്നു ബലാ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതെല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് നമ്മുടെ ദൂതന്മാർ അല്ല പറയാണ് നമ്മുടെ മലക്കുകൾ നമ്മുടെ ദൂതന്മാർ അവരുടെ അരികിലിരുന്നവർ പറയുന്നതും ചെയ്യുന്നതും ചിന്തിക്കുന്നതും മുഴുവൻ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു സ്നേഹിതന്മാരെ സഹോദരന്മാരെ സഹോദരിമാര് നമ്മുടെ ചലന നശ്ചലനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ രേഖയിലുണ്ട് ഒന്നും ഒന്നും നമുക്ക് അള്ളാഹുവിൻ നഷ്ടപ്പെടുകയില്ല അള്ളാഹു പറഞ്ഞല്ലോ നമ്മോട് റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു പറയുന്നുണ്ട് കാവൽക്കാരുണ്ട് അവർ മാന്യന്മാരാണ് അവർ എഴുതേണ്ടത് മുഴുവൻ എഴുതി എഴുതിവെക്കും എഴുത്തിലൊരു കുറവും അവർ വരുത്തില്ല ആ നീതിമാന്മാരായ മാന്യന്മാരായ ഞാൻ നിശ്ചയിച്ച നിരീക്ഷകള് നീ ചെയ്യുന്നത് മുഴുവനും അറിയുന്നവരാണ് സൃഷ്ടികളാകുന്ന രഹസ്യങ്ങളുള്ള ആളുകൾ കാണാതെ മറച്ചു ചെയ്യാൻ താൽപ്പര്യമുള്ള നമ്മുടെ സകല പ്രവർത്തനങ്ങളും നമ്മുടെ സകല വാചകങ്ങളും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവനാണ് തമ്പുരാൻ ഇന്നല്ലാഹ അള്ളാഹു അങ്ങനെയാ നമ്മെ പഠിപ്പിച്ചത് തീർച്ചയായും അള്ളാഹുവിന്റെ മേലിൽ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു വസ്തുവും അള്ളാഹുക്ക് അവ്യക്തമല്ല എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് നമ്മൾ പറയുന്നത് അവൻ കേൾക്കുന്നുണ്ട് അഴിയുനിസ് അള്ളാഹുവിന് നിങ്ങളെ കണ്ണുകൊണ്ടുള്ള കട്ടുനോട്ടം അറിയ അവൻ അറിയും ഭാര്യയുടെ കൂടെയിരിക്കുമ്പോ ഭാര്യയെ കാണിക്കാതെ സുന്ദരിയായ ഒരു പെണ് അപ്പുറത്ത് വന്നിരിക്കുമ്പോ കണ്ണിന്റെ കൃഷ്ണമണി കൊണ്ട് ഭാര്യ അറിയാതെ നോക്കുന്ന നോട്ടം ഒരു പക്ഷേ ഭാര്യ ഭാര്യ അറിഞ്ഞില്ലായിരിക്കാം പക്ഷേ അള്ളാഹുവിനറിയാം അലമുഹാ ഇനത്ത നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടം അള്ളാഹു അറിയുന്നുണ്ട് അവൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വമാവിസു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് മറച്ചു വെക്കുന്നുവോ അതൊക്കെ അള്ളാഹു അറിയാതിരിക്കില്ല എന്ന് അള്ളാഹു താലെ തന്നെ നമ്മെ പഠിപ്പിക്കുമ്പോൾ മമ്മിനങ്ങളെ നമ്മളെ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ നിരീക്ഷണത്തിലാണ് നമ്മളെ നിരീക്ഷണത്തിലാണ് അള്ളാഹു നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രത്യേകം സംവിധാനിച്ച അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ച അവൻ്റെ മലക്കുകളും നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു ഖുർആാനിൽ നമ്മോട് പറയുന്നു വാക്കും ഉരിയാടുകയില്ല നാവവൻ നനക്കുകയില്ല റഖീബു അതീദ് അവന്റെ ചുമലുകളിൽ ഇരുന്ന് രേഖപ്പെടുത്തുന്ന റഖീബ് അതീദ് എന്ന മലക്കുകൾ അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവന്റെ നാവനക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുമ്പോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത് ആരൊക്കെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പലരെയും നമ്മൾ മറച്ചു ചെയ്തു വർത്തനം ചെയ്യുമ്പഴും ഇലഹായ രാജാതിരാജനായ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ മലക്കുകളെ നിരീക്ഷിക്കാൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു താല പ്രത്യേകം സംവിധാനിച്ച വ്യത്യസ്തരായ നിരീക്ഷകൾ സാക്ഷികൾ നമ്മുടെ ജീവിതത്തിൻ്റെ കൂടപ്പിറപ്പുകളായി നമ്മോട് കൂടെയുണ്ട് നമ്മൾ നമ്മൾ അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനപ്രകാരം ഉമ്മാൻ്റെ പ്രസൂതി ിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ തുടങ്ങി നമ്മുടെ മേൽ റബ്ബിന്റെ കാവൽക്കാരുണ്ട് അതല്ലേ വെച്ച ആയത്ത് ആദ്യമോ നിരീക്ഷകർ നിങ്ങളെ ശ്രദ്ധിക്കുന്നവർ നിങ്ങളെ സൂക്ഷിക്കുന്നവർ മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട് തീർന്നില്ല അള്ളാഹുദാന സംവിധാനിച്ച സാക്ഷികൾ എത്രയാണ് അള്ളാഹു തന്ന അവയവങ്ങള് സാക്ഷിയല്ലേ اليوم نختم على افواههم وتكلمنا ايديهم وتشهد ارجلهم بما كانوا يكسبون പറയുന്നു സൂറത്ത് നമ്മെ കഴിയാത്ത സമയത്ത് കിയാമത്ത് നാളിൽ കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും നമ്മുടെ ശരീരത്തിലുള്ള കാലകൾ അതെല്ലാം സാക്ഷി നിന്ന് റബ്ബിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമില്ലേ എല്ലാം നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് നാം എന്ത് ചെയ്യുന്നുവെന്ന് നാം എന്ത് പറയുന്നുവെന്ന് നാം ചെയ്യുന്നത് നന്മകളാണോ നാം ചെയ്യുന്നത് തിന്മകളാണോ അള്ളാഹുവിന് അരുതാത്തതാണോ മുത്തുറസൂറുള്ള അനിഷ്ടമായതാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മുടെ അവയവങ്ങളും സാക്ഷിയാണ് തീർമോ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി പോലും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ചെയ്തികൾക്ക് സാക്ഷി നിൽക്കുന്നു إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها بومير من دك അതൊക്കെ ഭൂമി റബ്ബിനോട് വിളിച്ചു പറയും ഭൂമി നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഭൂമി നാം ചെയ്യുന്നതിന് മുഴുവൻ സാക്ഷിയാണ് അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ അല്ലാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് സ്പിരിറ്റിന്റെ കച്ചവടക്കാർ വാഹനവുമായി വ്യത്യസ്ത വഴികളിലൂടെ ഊട് അവർ പോലീസ് കാണാതെ രക്ഷപ്പെടുന്നുണ്ട് മോഷ്ടാക്കൾ വീട്ടിലേക്ക് മോഷണത്തിന് കയറുമ്പോൾ സി സി ടി വി ക്യാമറ അതിൽ പറ്റാതിരിക്കാൻ വ്യത്യസ്ത കുതന്ത്രങ്ങൾ ചെയ്തവർ വീട്ടിലേക്ക് കയറി മോഷണം നടത്തുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഈ നിരീക്ഷണത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മലാഹമാരിൽ നിന്ന് അവൻ നിരീക്ഷണത്തിന് വെച്ച അവയവങ്ങളിൽ നിന്ന് അവൻ നിരീക്ഷണത്തിന് സംവിധാനിച്ച ഭൂമിയിൽ നിന്ന് അവൻ നിരീക്ഷണത്തിന് സംവിധാനിച്ച മലക്കുകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഇത്തരം ഒരു ചിന്തയാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാവേണ്ടത് എൻറെ റബ്ബ് എൻ്റെ പ്രവർത്തനങ്ങളെ കാണുന്നുണ്ട് എൻറെ ചിന്തയും ആലോചനയും എൻറെ റബ്ബ് നിരീക്ഷിക്കുന്നുണ്ട് അതിനു വേണ്ടി ആളുകളെ അവൻ നിരീക്ഷകരായി നിശ്ചയിച്ചിട്ടുണ്ട് എന്ന ഒരു ചിന്ത ആ ചിന്തയുണ്ടാകുമ്പോഴാണ് അള്ളാഹു എന്നെ കാണുന്നുണ്ട് അള്ളാഹു എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അള്ളാഹു താല തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന ലബിൽ മിറസാദ് തീർച്ചയായും നിന്റെ റബ്ബ് മിറസാദാണ് മിറസാദ് എന്ന് പറഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അയൽ രാഷ്ട്രങ്ങളിൽ നിന്ന് അക്രമം തുറന്ന് തുറന്നു വിടുന്നുണ്ടോ എന്നറിയാൻ ചപ്പ് ചവറുകളിൽ തോക്കുധാരികളായി കിടക്കുന്ന പട്ടാളക്കാര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അയൽ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും കടന്നു വരുന്നുണ്ടോ എന്നറിയാൻ അവർ വരുന്നുണ്ടെങ്കിൽ അവരെ സ്ഫോടനത്തിലൂടെ വെടിയുതിർത്ത് നശിപ്പിക്കാൻ വേണ്ടി ഉറങ്ങാതെ കാത്തിരിക്കുന്ന നിരീക്ഷകർ പട്ടാളക്കാർ അത്തരക്കാർക്കാണ് മിർസാദ് എന്ന് പറയുന്നത് അല്ല പറയുന്നു ഇന്ന റബ്ബക്കലബിൽ മിർസാദ് തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവായ റബ്ബ് അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ആലോചനയാണ് നമുക്കുണ്ടാവേണ്ടത് അത്തരം ആലോചനകളായിരുന്നു ചിന്തയായിരുന്നു പൂർവികരുടെ മനസ്സിലുണ്ടായിരുന്നത് അള്ളാഹു എന്നെ കാണുന്നുണ്ട് എൻ്റെ മലക്കുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധം അത് നമുക്കുണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും നമ്മൾ പരമാവധി നന്മകൾ ചെയ്യും അറിയുമല്ലോ ഇസ്ലാമിൻ്റെ അറേബ്യയുടെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർബിൻ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയല്ല മഹാനായ ഉമർ അലി അള്ളാഹുഅനുവിനെ കുറിച്ച് നമുക്കറിയാം മഹാനായ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് പോലും നമുക്കറിയുന്നത് പോലെ ഈ രാജ്യത്ത് ഉമറിൻ്റെ ഭരണം വരണമെന്ന് ആഗ്രഹിച്ച ഒരു രാജരാഷ്ട്രപതിയാണ് നമുക്കുണ്ടായിരുന്നത് ആ രാത്രി ഉറങ്ങാറില്ല ഖിലാഫത്ത് ഏറ്റെടുത്ത അന്ന് മുതൽ ലോകത്തോട് വിട പറഞ്ഞ് ഖിലാഫത്ത് തൻ്റെ പെരടിയിൽ വന്ന അന്ന് മുതൽ രാത്രി റൂമിനകത്ത് കടന്ന് കരയും മഹാനായ ഒമർബിൻ അമൃതങ്ങളോട് ചോദിച്ചു എന്തിനാണ് തങ്ങളെ അങ് കരയുന്നത് എന്ന് അപ്പൊ പറഞ്ഞ മറുപടി അള്ളാന്റെ റസോല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ് നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ് വല്ല നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ വെച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞ വചനമാണ് എന്നെ കരയിപ്പിക്കുന്നത് ഇതും പറഞ്ഞ് തങ്ങൾ വീട്ടിലിരുന്നില്ല രാത്രി കാലങ്ങളിൽ തൻ്റെ പ്രജകളുടെ ാര്യങ്ങൾ അന്വേഷിക്കാൻ മൃതങ്ങൾ ആരുമറിയാതെ നിശയുടെ നിശബ്ദതയിൽ തന്റെ വീട് വിട്ടിരുന്നു എല്ലാവരും ഉറങ്ങിയാൽ മദീനയിലെ അറേബിയുടെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ മദീനയിലെ മരുഭൂമിയിലൂടെ ആൾപാർപ്പുള്ള സ്ഥലങ്ങളിലൂടെ രാത്രി ഒറ്റക്ക് ശബ്ദം കേൾപ്പിക്കാതെ തന്റെ മിതിയടി അഴിച്ചു വെച്ച് മരുഭൂമിയിലൂടെ നടന്നിരുന്നുവത്രേ തന്റെ പ്രജകളുടെ കാര്യം അന്വേഷിക്കാൻ അവർ ഭക്ഷണം കിട്ടാത്തവരുണ്ടോ രാത്രി ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്ന് കഷ്ടപ്പെട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി നടക്കുന്നവരുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒമർ അള്ളഹാനോട് മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ചിന്തയിൽ തൻ്റെ പ്രജകളുടെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കാൻ മഹാനായ ഉമർ ഉമറുല്ലാഹൊന്നു ഇറങ്ങി നടക്കാറുണ്ട് എന്ന ചരിത്രങ്ങൾ നമുക്കറിയാം ആ രാത്രി നടത്തത്തിൽ പലരുടെയും സങ്കടങ്ങൾ ഉമറുതിയുള്ള തീർത്തു കൊടുത്തതും ഒരുപാട് ആളുകളുടെ കേസുകൾക്ക് ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ചരിത്രങ്ങളും നമുക്കറിയാം പ്രിയപ്പെട്ട മോമിനിങ്ങളെ മഹാനായ ഉമർ തങ്ങൾ ഒരു രാത്രിയിൽ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് മദീനയെല്ലാം പൂർണ്ണമായി ഉറക്കത്തിലാണ് ആളുകളൊക്കെ ക്ഷീണിച്ച് വിശ്രമത്തിലാണ് സകലരും ഉറങ്ങിയിട്ടുണ്ട് ആരുമറിയില്ല എന്ന വിശ്വാസത്തിൽ അമൃതങ്ങൾ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങി ഖത്താബ് പ്രയാസമുണ്ടോ എന്നറിയാനുള്ള ഈ യാത്രയിൽ ഒരുപാട് നടന്ന് നടന്ന് ആളുകൾ അവിടെയും ഇവിടെയുമായി താമസിക്കുന്ന ഭാഗത്തെ ഉമരതങ്ങളെ ചെന്നപ്പോ എവിടെ നിന്നോ ഒരു യുവതിയുടെ ശബ്ദം കേൾക്കുകയാണ് എവിടെ നിന്നോ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട് കേട്ട ഭാഗത്തേക്ക് ചെന്നു ആരെയും അറിയിക്കാതെ ആ വീടിൻ്റെ മറവിൽ വീടിൻ്റെ മതിൽ നിന്ന് താഴെ താഴ്ന്നിരുന്നു കൊണ്ട് ഉമൃതിയിൽ ആഹുവാൻ ശ്രദ്ധിച്ചു ആ വീടിനകത്ത് നിന്നൊരു പെണ്ണിൻ്റെ പാട്ടാണ് കേൾക്കുന്നത് തങ്ങളെ ശ്രദ്ധിച്ചപ്പോ അറേബിയിലെ ഒരു വിഭാഗം ഒരു കൂട്ടം പെണ്ണുങ്ങളും ആണുങ്ങളും പാട്ടിൽ വലിയ കഴിവുള്ളവരാണല്ലോ ഒമർ തങ്ങളെ അറബിയായ ആ പെണ്ണിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മതിലിന് താഴെയിരിക്കുകയാണ് ആ പെണ്ണ് പാടുകയാണ് തത്വാ ലൈയിലു വസാനി ബൂറീ അല്ലായി ബൂ فوالله لولا الله أخشى عذابه لحرك من هذا سريري جوانبه അമൃതയല്ലാന്ന് കേൾക്കുകയാണ് വല്ലാത്ത ഒരു പാട്ട് ഒറ്റക്ക് നിന്നൊരു പെണ്ണ് പാട്ട് പാടുകയാണ് യുവതിയുടെ ശബ്ദമാണ് കേൾക്കുന്നത് തങ്ങളെ ശ്രദ്ധിച്ചു എന്താണ് പാട്ടിലുള്ളത് അവൾ പാടിക്കൊണ്ടിരിക്കുന്നു താനിപോ എന്തൊരു ദീർഘമായ രാത്രി സമയം പോവാത്ത രാത്രിയാണല്ലോ എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലല്ലോ എൻറെ ഭർത്താവില്ലാത്ത ഈ രാത്രിയിൽ ആരുമറിയാതെ എനിക്ക് വേണമെങ്കിൽ ഈ കൂരാ കൂരിട്ടുള്ള ഈ അർദ്ധരാത്രിയിൽ ആരെയും അറിയിക്കാതെ യുവാക്കളെ വിളിച്ചു വരുത്തി എൻ്റെ ആഗ്രഹം എൻ്റെ കാമം പൂർത്തീകരിക്കാമായിരുന്നു പക്ഷേ فوالله لولا الله أخشى عذابه يند رب കണ്ണടക്കാൻ കഴിയാത്ത ആകാശഭൂമികളുടെ ഉടമസ്ഥനായ റബ്ബിന് വരില്ലോ അവന്റെ കണ്ണടയില്ലല്ലോ അവൻ ഉറങ്ങുകയില്ലല്ലോ അവന് തൂങ്ങി ഉറക്കം പോലും വരില്ലല്ലോ ആ റബ്ബിനെ പേടിയില്ലായിരുന്നുവെങ്കിൽ ആ അള്ളാഹുവിന്റെ ശിക്ഷയെ ഞാൻ ഭയക്കുന്നില്ലായിരുന്നുവെങ്കിൽ മാ ൾക്ക് മുമ്പ് പോയ എൻ്റെ ഭർത്താവിനെ കാത്തിരിക്കാതെ യുവാക്കളെ വിളിച്ചു വരുത്തി എൻ്റെ കട്ടില് കുലുക്കാമായിരുന്നു എന്ന് ആ പെണ്ണ് പാട്ടുപാടിയെങ്കിൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ വലിയ ചരിത്രമാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറുന്നു അവിടെ നമ്മൾ കാണുന്നത് എന്താ അള്ളാഹുവാകുന്ന നിരീക്ഷകനുണ്ടെന്ന ഓർമ്മയാണ് ആ പെണ്ണിനുണ്ടായത് അള്ളാഹുവിനെ പേടിച്ചപ്പോ അല്ലാഹു കാണുന്നുണ്ട് അള്ളാഹു നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഓർമ്മ വന്നപ്പോ പാപങ്ങളിൽ നിന്ന് തെറ്റിൽ നിന്ന് കുറ്റത്തിൽ നിന്ന് ആ സഹോദരി മാറി നിൽക്കുകയാണ് മറ്റൊരു യാത്രയിൽ നമുക്കറിയാമല്ലോ അമർ അല്ലാഹുവൻ ഹോ സുബിഹിക്കു മുമ്പേ ഒരു വീടിന്റെ അരികിൽ ചെന്ന് നിന്നപ്പോ ഒരു ചറ്റപ്പുരയിൽ നിന്ന് ഉമ്മ മകളോട് പറയുന്ന വാക്കുകൾ നമുക്കറിയാം ഉമ്മ പറഞ്ഞല്ല മോളെ ഇരുട്ടാണ് വെളിച്ചം വരുന്നതിന് മുമ്പ് പാലിൽ വെള്ളം ചേർക്കണേ നമുക്ക് സാധാരണ ലഭിക്കുന്നതുപോലെ പാല് ലഭിക്കുന്നില്ല ഉള്ള പാലിൽ വെള്ളം ചേർത്തി സാധാരണ വിൽക്കുന്ന വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണേ സാധാരണ കിട്ടുന്നത് പോലെ സാധാരണ നമ്മുടെ ഒട്ടകം തരുന്നത് പോലെ ഇന്ന് നമുക്ക് പാല് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് വെള്ളം വ വെള്ളമൊഴിച്ച് പാലുണ്ടാക്കി പാലിൽ വെള്ളം ചേർത്ത് നീ നമ്മുടെ സാധാരണ കൊടുക്കുന്ന വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് മകളോട് പറഞ്ഞപ്പോ മകള് പറഞ്ഞുമാ അമീറുൽ അമീറുൽമോമിനീൻ തങ്ങൾ നബവിയുടെ മുന്നിൽ നിയമമാക്കി തൂക്കിയിട്ടത് നമുക്കറിയില്ലേ പാലിൽ വെള്ളം ചെറുക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ കച്ചവടത്തിൽ വഞ്ചന അരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉമ്മയോട് ആ പൊന്നുമോള് പറഞ്ഞപ്പോ ഉമ്മ പറയുകയാണ് മോളേ അതിന് ഉമർ എങ്ങനെയാണറിയുക മദീനയിലെ തൻ്റെ വീട്ടിൽ ആറാടി സന്തോഷത്തോടെ തൻ്റെ പത്നിയോടുകൂടെ കിടന്നുറങ്ങുന്ന ഓമറങ്ങിനെയാണ് പൊന്നുമോളെ പാലിൽ വെള്ളം ചേർക്കുന്നതറിയുന്നത് ഓമറുറങ്ങുകയല്ലേ ആ പൊന്നുമോൾ ഉമരതങ്ങള് കേൾക്കുകയാണ് തൻ്റെ പേരാണ് വീടിനകത്ത് നിന്ന് പറയുന്നത് ഉമ്മ പറഞ്ഞതും തൻ്റെ പേരാണ് ഉമർ എങ്ങനെയാണ് അറിയുക എന്ന് ആ സമയത്ത് കൊച്ചുമോള് തൻ്റെ പൊന്നുമോൾ ഉമ്മാനോട് പറയുകയാണ് ഉമ്മാ ഉമർ ഒരു പക്ഷേ തൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുകയാകും ഉമ്മാ ഞാനും നിങ്ങളും ഉറങ്ങാറുണ്ട് മദീനയിലുള്ള സകലരും ഉറങ്ങുന്നുണ്ട് പക്ഷേ അല്ലാഹു ഇലാഹ ഖയ്യൂം ലാ വലാ നൗം ഉമ്മ ിയാലും ഉറങ്ങാത്ത യജമാനനായ റബ്ബിന്റെ കണ്ണിൽ നമ്മൾ പെടും ഉമ്മ നമ്മൾ പാലിലേക്ക് പാരുന്ന വെള്ളത്തിന്റെ കണ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ റബ്ബിന്റെ നിരീക്ഷണത്തിൽ പെടും അതുകൊണ്ട് ആ പണിക്ക് ഞാനില്ല എന്ന് ആ പൊന്നുമോള് പറയുന്നത് കേട്ട് വീട്ടുകാരെ അറിയിക്കാതെ മൃതങ്ങൾ വീട്ടിലേക്ക് ചെന്ന് വീടിന്റെ അടയാളം പറഞ്ഞ് തന്റെ പതിനാല് വയസ്സുള്ള പൊന്നുമോനെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഒരു പേടിയുള്ള സഹോദരി പേടിക്കുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക കല്യാണം കഴിച്ചു തരാ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് മഹാനായ ഉമർ അള്ളാൻ പറഞ്ഞുവെങ്കിൽ മുമിനീങ്ങളെ അള്ളാഹുത്തല നിരീക്ഷിക്കുന്നുണ്ട് എന്ന ഒരു ബോധം ുണ്ടാവണം അത്തരമൊരു ചിന്തയിലൂടെ മകുറത്തിന്റെ പത്തിനെ നമ്മളെ മുതലാക്കിയെടുത്ത് നരകമോചനത്തിന്റെ പത്ത് നമ്മിലേക്ക് ആഗതമാകുന്നതിന് മുമ്പ് പൂർണമായ പാപങ്ങളിൽ നിന്ന് മുക്തരായി അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ചിന്തയിൽ അള്ളാഹു ഹാലിരി അള്ളാഹുനാലിരി അള്ളാഹുമായി അള്ളാഹു എന്റെ കൂടെയുണ്ട് അള്ളാഹു എന്നെ നോക്കുന്നുണ്ട് അള്ളാഹു എന്റെ ശാഹിദാണ് എന്റെ നിരീക്ഷകനാണ് എന്ന ദ്രലും ചിന്തയിലുമായി മുന്നോട്ട് പോയി പാപങ്ങളിൽ നിന്ന് മുക്തരായി അള്ളാഹുവാണ് നമ്മുടെ സാക്ഷി എന്ന നമ്മുടെ നിരീക്ഷകൻ എന്ന ചിന്തയിൽ മലക്കുകൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തിൽ നമ്മുടെ അവയവങ്ങൾ നമ്മുടെ സകല പ്രവർത്തനങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ ിൽ അള്ളാഹുവിന്റെ മലക്കുകൾ ഭൂമി ഉൾപ്പെടെ സകലതും നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ചിന്തയിലാവണം എന്റെയും നിങ്ങളുടെയും ജീവിതമെന്ന് വളരെ വിനയത്തോടുകൂടെ എന്നെ ഉപദേശിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഓർമ്മപ്പെടുത്തുകയാണ് അറഹമുറഹിയുമായ റബ്ബ് നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ പാപങ്ങളിൽ നിന്നും മാറി നിന്ന് ഋജുവായ ശുഭമായ വെളിച്ചമുള്ള പ്രകാശമുള്ള ഹൃദയത്തിന്റെ ഉടമകളായി ജീവിച്ചു الذي كان الله خدم قطه في قلقي نقرهك وآخر دعوانا عن الحمد لله رب العالمين